മണിപ്പൂരിൽ സൈന്യത്തിന് നേരെ കലാപകാരികളുടെ ആക്രമണം. ഒരു BSF ജവാന് വീരമൃത്യു, രണ്ട് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ദില്ലിയിൽ നിന്ന് റോബിനുണ്ട്. റോബിൻ, പുതിയ വിവരങ്ങൾ. മണിപ്പൂരിൽ ഇന്നലെ രാത്രി, കഴിഞ്ഞ ദിവസം രാത്രിയാണ് സൈനികർക്ക് നേരെ കലാപകാരികൾ ആക്രമണം നടത്തിയത്. ഇതിൽ ഒരു BSF ജവാൻ ഗുരുതരമായി പരിക്കേറ്റുകയും രണ്ട് അസം റൈഫിൾസ് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ BSF ജവാനാണ് ഇപ്പോൾ മരിച്ചതായുള്ള വിവരം വരുന്നത്. പരിക്കേറ്റ രണ്ടുപേരെ അടിയന്തരമായി വ്യോമമാർഗം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അമിത്ഷാ മണിപ്പൂരിൽ എത്തുകയും അവിടെ ക്യാമ്പ് ചെയ്ത് സമാധാന ശ്രമങ്ങൾ നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം ദില്ലിയിലേക്ക് വന്നു. ഇപ്പോഴെന്തായാലും അവിടെ വീണ്ടും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വെസ്റ്റ് ഇംഫാലിൽ കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടലുണ്ടായി, 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മണിപ്പൂരിലെ ഗോത്ര മേഖലകളിൽ ഏറ്റുമുട്ടൽ നടത്തി അവിടെ സൈനികർക്ക് നേരെ അക്രമകാരികൾ വെടിയുതിർത്ത് ഒരു BSF ജവാനെ ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്ഥലത്ത് വലിയ ജാഗ്രത പുലർത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വന്നിട്ടില്ല. പക്ഷേ ആ മേഖലകളിൽ ഇപ്പോഴും സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വലിയ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഇന്റർനെറ്റ് നിരോധനം കുറെ ദിവസത്തേക്ക് കൂടി നീട്ടാൻ, 10-ാം തീയതി വരെ നീട്ടാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംഘർഷ സാഹചര്യം ഒട്ടും അയഞ്ഞിട്ടില്ല എന്ന് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ BSF ജവാൻ മരിച്ചു എന്നതാണ് വിവരം. രണ്ടുപേർക്ക് പരിക്കേറ്റിരുന്നു. അവരെ അടിയന്തരമായി തന്നെ വ്യോമമാർഗം മാറ്റിയിട്ടുണ്ട്. ഇതേസമയം തന്നെ അതിർത്തിയിൽ മണിപ്പൂരിനോട് ചേർന്നുള്ള അസം, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ് അതിർത്തി മേഖലകളിൽ ഈ ഇന്നലെ ഒരു സംഘർഷമുണ്ടായിരുന്നു. അതിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് മണിപ്പൂരിൽ ഇത്രയും വലിയ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിൽ ഈ അസം അരുണാചൽ പ്രദേശ് മേഖലയിലെ സംഘർഷവും അതുമായി ബന്ധപ്പെട്ടുള്ള അക്രമവും വലിയ ജാഗ്രതയോടെയാണ് സർക്കാർ നോക്കിക്കാണുന്നത്. ശരി റോബിൻ.